നേരം പരപര വെളുത്തു തുടങ്ങുന്നേയുള്ളൂ. മകരമാസത്തിൽ മരം കൊച്ചുന്ന തണുപ്പൊന്നും ഇല്ലെങ്കിലും ചെറിയ കുളിരിൽ മിക്കവരും മൂടിപ്പുതച്ചുറങ്ങുന്ന സമയം. പ്രഭാതകൃത്യങ്ങളും പ്രാർത്ഥനയും കഴിഞ്ഞ് മുഹമ്മദ് വീടിന് പുറത്തിറങ്ങുകയാണ്. ട്രാക്ക് സ്യൂട്ടും വർക്കിംഗ് ഷൂവും ധരിച്ച് നേരെ വീടിന് മുന്നിലൂടെ പോകുന്ന റോഡിലേക്ക്. കയ്യിൽ ഒരു ഇരുമ്പ് ചൂലുമുണ്ട്. സംശയിക്കേണ്ട, റോഡ് അടിച്ചു വൃത്തിയാക്കുവാനുള്ള യജ്ഞത്തിലാണ് മുഹമ്മദ്. ആളുകൾ എഴുന്നേറ്റ് വരുമ്പോഴേക്കും മീറ്ററുകളോളം നീണ്ടുകിടക്കുന്ന റോഡ് ക്ലീൻ ആയിട്ടുണ്ടാകും. കൽപ്പകഞ്ചേരി കല്ലിങ്ങൽ പറമ്പ് താഴേപ്പാലം പരേതനായ പറമ്പൻ മൂസയുടെ മകൻ മുഹമ്മദിന്റെ. മുപ്പത് വർഷകാലത്തെ പ്രവാസ ജീവിതം കൊണ്ട് നേടിയ അനുഭവം ജീവിതത്തിൽ പകർത്തുന്ന മുഹമ്മദ് മറ്റുള്ളവരിൽ നിന്നും ഏറെ വ്യത്യസ്തനാവുകയാണ്. വൃത്തിയും വെടുപ്പും മുഹമ്മദിന്റെ കൂടപ്പിറപ്പാണ്. ഈ വൃത്തി ഇദ്ദേഹത്തിന്റെ വീട്ടിലും തൊടിയിലും പരിസരത്തുമൊക്കെ കാണാം. വീട്ടുമുറ്റവും പരിസരവും വ്യത്യസ്തമായ ചെടികൾ കൊണ്ടും ഫലവൃക്ഷ തൈകൾ കൊണ്ടും അലങ്കരിച്ചിരിക്കുന്നു. വൈവിധ്യവും നിറഞ്ഞ ഫലവൃക്ഷങ്ങളുടെ സമ്പൽ സമൃദ്ധി മുഹമ്മദിന്റെ വീട്ടിൽ കാണാം. ബറാബ, റംബൂട്ടാൻ, മാംഗോസ്റ്റീൻ, ലോങ്ങൻ, ചെറി, ബ്ലാക്ക്ബെറി, പിസ്ത, ഓറഞ്ച്, മുസമ്പി, ജംബൂട്ടിക്കാബ, മട്ടോബ, അബീബ, മിൽക്ക് ഫ്രൂട്ട്, റൂബിക, ഡ്രാഗൺ ഫ്രൂട്ട്, മുന്തിരി തുടങ്ങിയ പഴവർഗ്ഗങ്ങൾ ഇദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ട്. കൂടാതെ മനോഹരമായ ചെടികൾ കൊണ്ട് വലിയൊരു ഗാർഡൻ തന്നെ മുഹമ്മദ് വീട്ടുമുറ്റത്ത് ഒരുക്കിയിട്ടുണ്ട്. വിനോദസഞ്ചാര സ്ഥലങ്ങളിലെ ഉദ്യാനങ്ങളെ അനുസ്മരിപ്പിക്കും വിധം വളരെ വൃത്തിയിലും മനോഹാരിതയിലുമാണ് ഇവ ഒരുക്കിയിരിക്കുന്നത്. പല നിറത്തിലും രൂപത്തിലുമുള്ള ചെടിച്ചട്ടികളിലാണ് ഇവ വെച്ചുപിടിപ്പിച്ചിരിക്കുന്നത്. ചെടിച്ചട്ടികൾ മുഹമ്മദ് സ്വന്തമായി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത. തുണികൾ കൊണ്ടും ടയറുകൾ കൊണ്ടും മനോഹരമായ ചെടിച്ചട്ടികളാണ് ഇദ്ദേഹം ഉണ്ടാക്കുന്നത്. ഇതിൽ കൂടുതലായും ടയറുകൾ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് അധ്വാനമുണ്ടെങ്കിലും നൂറുകണക്കിന് ടയർ ചട്ടികൾ ഇതിനോടകം മുഹമ്മദ് ഉണ്ടാക്കി ചെടികൾക്ക് പടരാനും ഭംഗി നൽകാനുമായി പാഴ്മരങ്ങൾ കൊണ്ടും മറ്റും വ്യത്യസ്തമായ തൂണുകളും ഇദ്ദേഹം ഒരുക്കിയിട്ടുണ്ട്. ഈ പ്രദേശത്തെ യുവകർഷകനായിട്ടുള്ള പറമ്പൻ മുഹമ്മദ് വ്യത്യസ്തങ്ങളായ കൃഷിരീതികൾ, അതോടൊപ്പം തന്നെ വളരെ പാഴ്വസ്തുക്കളിൽ നിന്ന് ഉപകാരപ്രദമായിട്ടുള്ള വസ്തുക്കൾ നിർമ്മിച്ചുകൊണ്ട് ഒരു പുതിയ സംസ്കാരത്തിന് തുടക്കം കുറിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. മാത്രമല്ല, ഇന്ന് അധികമാരും ചെയ്യാത്ത രീതിയിലുള്ള ചില പ്രവർത്തനങ്ങളും ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് കാണുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പൊതുവഴികൾ അടിച്ച് വൃത്തിയാക്കുക. എല്ലാ ദിവസവും പുലർച്ചെ ഇത്തരത്തിലെ പൊതുവഴികൾ അവിടുത്തെ മാലിന്യങ്ങളൊക്കെ ഒഴിവാക്കി അത് പിന്നെ വൃത്തിയാക്കുന്ന ഒരു കാര്യം അദ്ദേഹം മുടക്കം കൂടാതെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. എന്ന് മാത്രമല്ല, മാതൃകാപരമായ ഒരു പ്രവർത്തനം കൂടിയാണ് അത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഭാര്യ സഫിയയും മക്കളായ സാബു നിഷാദ്, മുഹമ്മദ് ഫാസിൽ, ഷമീമ, മരുമകൾ ജസീല എന്നിവരും മുഹമ്മദിനെ ചെടി പരിപാലനത്തിലും മറ്റും സഹായിക്കുന്നു. സ്പെഷ്യൽ ഡെസ്ക്, തിരൂർ ലൈവ്.